സത്യസന്ധമായ ആലോചനകളിലൂടെ സന്തോഷകരമായ ബന്ധങ്ങൾ ഒരുക്കിയ 36 വർഷങ്ങൾ മാലയോഗം മാട്രിമോണി. ഈ ഉത്സവം കണ്ട് നടക്കുന്ന ആളൊക്കെ ഇങ്ങോട്ട് വരുന്നത് അല്ലല്ല, മനസ്സിലായില്ലേ? ചാക്കോച്ചനെന്ന് ഓണത്തിന് ഗസ്റ്റായിട്ട് മനസ്സിലായോ? അല്ല, എനിക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് ഇളക്കൊക്കെ ഞാൻ ആകെ പേടിച്ചിരിക്കുന്നു. അല്ല, ഞാൻ ഇപ്പോഴും ആലോചിക്കും ആ ഷോന്റെ ഇടയിൽ ഏറ്റവും ബോറ ഒരു പോഷൻ. നിങ്ങൾ എങ്ങനെ മറക്കാൻ തകർത്തല്ലേ നിങ്ങള്? ആണോ? അതെ, ഈ ഫ്ലോർ ഫ്ലോറാണോ അത്? കോമഡി ഉത്സവത്തിന്റെ അല്ലേ? അന്ന് ഓടി അവിടെ. അല്ല, കോമഡി ഉത്സവത്തിന്റെ അല്ല, അന്ന് ഇവിടെ വന്നു പോയപ്പോ ഒന്നും ഓർമ്മയില്ലാതെ പോയത്. അതുപോലായിരുന്നു ഇവിടെ വിട്ടത്. അല്ല മോളെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ വരുന്നുണ്ടല്ലേ. അതായത് ഞാൻ വന്നത് കോമഡി ഉത്സവത്തിന്റെ സീസൺ 2 അതിന്റെ ഓഡിഷൻ നടക്കുന്നു. അപ്പൊ അതിനിടക്ക് അലഞ്ഞത് സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ വന്നതല്ല. അതാണ് വഴി. സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറാണ്. കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറയട്ടെ, അന്ന് ഞാൻ ഒരുപാട് അത്യാവശ്യം കുറച്ച് ഞാൻ ഫിഗറുകളൊക്കെ ഞാൻ ചെയ്തായിരുന്നു. അന്ന് ഞാൻ ഫിഗർ കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം സത്യം പറഞ്ഞ ആ കളം പറയല്ല, നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. അയ്യോ, ഒരുപാട് പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പൊ പരിപാടികൾ ഇങ്ങനെ ഓവറായിട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിച്ച് ഒരു മാനേജറെ വെക്കാം. അത് വേണമല്ലോ, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ ആയിരുന്നു, വേണമല്ലോ. അപ്പൊ ഞാനൊരു മാനേജറെ വെച്ച്. അതിനുശേഷം കൊറോണ വന്ന്. കൊറോണ വന്നതിന് ശേഷം പ്രോഗ്രാം ഇല്ല. ഞാൻ കൂലിപ്പണിക്ക് പോയിട്ട് മാനേജർക്ക് ഞാൻ ഇങ്ങനെ ശമ്പളം കൊടുത്തിങ്ങനെ എന്നാവ അറിഞ്ഞു പോകും. അതും ഇല്ല ചേട്ടൻ, ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം? ഇപ്പൊ ഞാൻ വന്നതിന്റെ ഉദ്ദേശം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അബദ്ധം പറ്റി വന്നതാണ്. പക്ഷേ എങ്കിലും നിങ്ങളടുത്ത് വന്നത് കൊണ്ട് ഞാൻ വേറെ ഒരു സ്ഥലത്തും ഫിഗർ ചെയ്യും പോലെ അല്ല. നിങ്ങളടുത്ത് വന്ന് മനോഹരമായിട്ട് ഞാൻ ഇപ്പം ചെയ്യുന്നത് പഴയ കുറച്ച് ഫിഗർ ആണെങ്കിലും ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളുടെ മുമ്പിൽ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നാളെ വേണമെങ്കിൽ എനിക്ക് കോമഡി ഉത്സവത്തിന്റെ ഓഡിഷൻ പങ്കെടുക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ ട്യൂബിലടിച്ചു നോക്കാം. എന്റെ നിങ്ങൾ യൂട്യൂബിലടിച്ചു നോക്കാം. അപ്പോഴും കാണാ എന്റെ ഫിഗർ. റാം മനോഹർ വേട്ടമ്പള്ളി ഫിഗർ വിദഗ്ധ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഗർ വേണമെന്നെനിക്ക് ഞാൻ ചെയ്ത് കാണിച്ച് വേണമെന്നുണ്ടെങ്കിൽ പോകാം. നമുക്ക് നിങ്ങൾക്ക് ഒരു സഹായത്തിന് വേണ്ടിയാണ്. നമുക്ക് ഇവിടെ അത്യാവശ്യമില്ല, ചേട്ടൻ അത്യാവശ്യമാണെങ്കിൽ ചേട്ടൻ ചെയ്യും. ദൈവം, ഞാനൊരു കാര്യം പറയട്ടെ, റാം മനോഹർ വേട്ടമ്പള്ളിയെ ഇതുപോലെ ഒരു ഫ്ലോറിൽ വിളിച്ച് വരുത്തിട്ട് നിങ്ങൾ വെറുതെ വിടല്ലേ? നിങ്ങൾക്ക് നഷ്ടമാ, നിങ്ങൾക്ക് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. വന്നല്ലേ, ചെയ്യട്ടെ, നമുക്ക് കാണാം. അപ്പൊ അന്നത്തെ പോലെ എന്റെ കൂടെ ഒരു പയ്യൻ കൂടെ വന്നിട്ടുണ്ട്. ഭാര്യ പറഞ്ഞാൽ കൂടെ അങ്ങനെ നടക്കണം. അപ്പൊ അവന്റെ അതെ അവന്റെ എടാ അഖില നമ്മുടെ കോസ്റ്റ്യൂം ഒക്കെ കുഞ്ഞെടുത്തുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫിഗർ ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോകാം. സെറ്റപ്പ് ആയിട്ടാണ് വന്നത്. അറിയാത്ത ഓരോ അഭിനയങ്ങൾ. റാം മനോഹർ വേട്ടമ്പള്ളിയൊക്കെ ഇതുപോലത്തെ ഒരു ഫ്ലോർ കിട്ടിയാ അങ്ങ് വെറുതെ വിടുവോ? ഞങ്ങൾ വെറുതെ വിടൂല. കഴിഞ്ഞിട്ട് കഴിയട്ടെ. അഖിലേ, ഉമ്മിക്കരി എടുത്തില്ലടാ. ഉമ്മിക്കരി എടുത്തില്ല. വല്യക്കാണല്ലേ. ഉമ്മിക്കരി എടുത്തില്ല. വീട്ടിൽ നിന്ന് ഒരു കൊടി മാമി ബാഗിനകത്തിരുന്ന ഉമ്മിക്കരി ഉണ്ടല്ല. നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ഇതൊക്കെ ചെയ്തില്ല, ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് എന്റെ പെട്ടി അരിക്കാൻ വേണ്ടി നടക്കുന്നത്? ഞാൻ ഈ ഉമ്മിക്കരിയില്ല, ഞാൻ മീശയ്ക്ക് ഉമ്മിക്കരി വായിക്കാൻ ഞാൻ എന്തോ നീയും. നിങ്ങൾക്ക് ഞാൻ വല്ല ശല്യം ചെയ്യുന്നുണ്ട്? ഞാൻ പ്രൊഫേഷന്റെ ഫ്ലോറിൽ വന്നിരിക്കുന്നു എന്റെ ഫിഗർ കാണാൻ പറ്റി. ജനം ആർത്തിരമ്പിയിരിക്കുന്ന സമയത്ത് മാമന്റെ കൊടുത്താണ് മാമ എടുത്ത് പല്ല് വെച്ചു. മാമന്റെ കൊടുത്താണ് മാമ മാമനാ ഉമ്മിക്കരി. ഞാനേ ഫിഗർ ചെയ്ത് ജീവിക്കുന്ന ഉമ്മിക്കരി എടുത്ത് പല്ല് വെച്ചല്ലേ. സാരമില്ല, ഞാൻ എറണാകുളത്ത് നിൽക്കണം. മാമന് നല്ല വാക്കി രുചിയായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കണം. അച്ചപ്പോ മുറുക്കും മിച്ചറൊക്കെ കഴിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന ആ പല്ലിനെ ഞാൻ അടിച്ചിളക്കും. എന്നെ ഉമ്മിക്കരിന്റെ പല്ല് വെക്കേണ്ടി വരില്ല. ദ്രോഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങൾക്കൊരു ദ്രോഹം ഞാൻ ചെയ്യുന്നില്ല കേട്ടാ. ഉമ്മിക്കരി എടുത്ത് പല്ല് വെച്ചേക്കണം എന്റെ. ഉമ്മിക്കരി കിട്ടിയിട്ട് പിന്നെ തുടങ്ങിയാലോ? അല്ല, ഇത് ഞാൻ ചെയ്യാൻ ഒന്ന് തിണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് ഞാൻ ചെയ്യും. ശരി 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 മാമി മാമി ശരി ശരി ശരി. പുതിയ ഒരു മാമനെ കണ്ടെത്ത്, ഞാൻ അടിച്ചു കൊല്ലു അവനെ. ഓക്കെ ഓക്കെ ശരി. ജേതാവും പ്രഥമ ചിഞ്ചിലക്കോട് ചിത്തരഞ്ജൻ പുരസ്കാര ജേതാവുമായ വേട്ടമ്പള്ളിയുടെ അഭിമാനം വേട്ടമ്പള്ളി റാം മനോഹർ അവതരിപ്പിക്കുന്ന മാജിക്കൽ ഫിഗർ ഷോയിലേക്ക് സ്വാഗതം. ദയവ് ചെയ്ത് കൊച്ചുകുട്ടികൾ
മുതിർന്നവരോടൊപ്പം ഇരുന്ന് മാത്രമേ ഈ പ്രോഗ്രാം കാണാവൂ. കാരണം സംഘർഷപ്രദമായ ഒരുപാട് രംഗങ്ങൾ ഈ പ്രോഗ്രാമിനിടയിൽ വന്നു പോകും എന്നതുള്ളത് കൊണ്ട് വേട്ടമ്പള്ളി റാം മനോഹർ അവതരിപ്പിക്കുന്ന മാജിക്കൽ ഫിഗർ ഷോയിലേക്ക് സ്വാഗതം. ആദ്യമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു തിരുവല്ലക്കാരനും മലയാള സിനിമയിൽ കണ്ണുകൾ കൊണ്ട് കാവ്യാത്മകമായ ചരിത്രം സൃഷ്ടിച്ച ശ്രീ എം ജി സോമൻ. എം ജി സോമന്റെ രൂപവും ഭാവവും നിങ്ങളുടെ കൺമുന്നിൽ നിന്നുകൊണ്ട് വേട്ടമ്പള്ളിയുടെ അനുഗ്രഹീത കലാകാരൻ റാം മനോഹർ നിങ്ങൾക്ക് മുന്നിലിതാ എം ജി സോമനായി എത്തുന്നു. റാം മനോഹറിന്റെ പ്രത്യേകതകൾ: സിനിമാറ്റിക് ഡാൻസ്, ഫയർ ഡാൻസ്, ആൽബം, ടെലിഫിലിം, ഷോർട്ട് ഫിലിം ആൻഡ് ഹൗസ് പെയിന്റിംഗ് തുടങ്ങി എല്ലാ ഇനം പരിപാടികളും സ്വന്തം കണ്ടനാളങ്ങൾ കൊണ്ടും കൈകൊണ്ടും ചെയ്യുന്ന വേട്ടമ്പള്ളിയുടെ അനുഗ്രഹീത കലാകാരൻ റാം മനോഹർ. അണ്ണാ മുള്ളുവലിയേട്ടെന്ന കേസ് പറയണ്ടേ? പ്രിയമുള്ളവരെ, ഈ വർഷം ജൂലൈ ആദ്യവാരം മുതൽ റാം മനോഹർ മുള്ളുവേലി കെട്ട് തെങ്ങിക്കേറ്റവും ആരംഭിച്ച വിവരം നിങ്ങളെ സസന്തോഷം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, വേട്ടമ്പള്ളി റാം മനോഹറിന്റെ അടുത്തായി നിങ്ങൾ മുന്നിലെത്തുന്നു എം ജി സോമൻ. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇത് അനുകരിക്കരുത്. പരിപാടി കേറുന്നുണ്ട്. നേര തിരുമേനി. നേരോ? ഞാൻ പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടില്ല. അണ്ണാ നിങ്ങളെ കണ്ടറിയാനാണ് നിങ്ങൾ പഠിച്ചിട്ടില്ല അത് പറയണ്ട. അടുത്ത അനൗൺസ്. ഈ എന്റെ എം ജി സോമൻ സാറിന്റെ ഫിഗർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ നന്ദി. അടുത്ത എത്തുന്നത് ഡയലോഗ് വീരൻ അനുസരണായ സുകുമാരൻ സാർ. കൃതാവ് മേളിന്ന് ചാടിയപ്പോ ഇവിടെ അറിയാതെ ഒട്ടിയിരുന്നതാണ്. പ്രിയരേ, അടുത്തതായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് സുകുമാരൻ. അവതരിപ്പിക്കുന്നത് വേട്ടമ്പള്ളിയുടെ അനുഗ്രഹീത കലാകാരൻ റാം മനോഹർ. പ്രഥമ ചിത്തരഞ്ജൻ പുരസ്കാര ജേതാവും പ്രഥമ ജപമണി പുരസ്കാര ജേതാവുമായ വേട്ടമ്പള്ളിയുടെ അനുഗ്രഹീത കലാകാരൻ റാം മനോഹർ സുകുമാരനായി നിങ്ങളുടെ മുന്നിലെത്തുന്നു. റാം മനോഹറിന്റെ പ്രത്യേകതകൾ: ആൽബം, ഷോർട്ട് ഫിലിം, വെബ് സീരീസ് കൂടാതെ ഹൗസ് പെയിന്റിംഗ് ആൻഡ് മുള്ളുവേലികെട്ട് തുടങ്ങിയ എല്ലാവിധം കലാപരിപാടികളും സ്വന്തം കണ്ടനാളങ്ങൾ കൊണ്ടും കൈകൊണ്ടും അനായാസന കൈകാര്യം ചെയ്യുന്ന റാം മനോഹർ വേട്ടമ്പള്ളി അവതരിപ്പിക്കുന്ന മാജിക്കൽ ഫിഗർ ഷോ. ദയവ് ചെയ്ത് കൊച്ചുകുട്ടികൾ ഇത് അനുകരിക്കരുത്. റാം മനോഹറിന്റെ പ്രത്യേകത: റാം മനോഹറിന് മറ്റെങ്ങും ബ്രാഞ്ചുകളില്ല. എന്ത് ചെയ്യാൻ പറ്റും? പ്രിയരെ, മലയാള സിനിമയുടെ കനഗാംഭീര ശബ്ദത്തിനുടമ നിരവധി നിരവധി ക്യാരക്ടർ വേഷങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ശ്രീ സുകുമാരൻ. സുകുമാരന്റെ മുഖവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വേട്ടമ്പള്ളിയുടെ അനുഗ്രഹീത കലാകാരൻ റാം മനോഹർ വേട്ടമ്പള്ളി. അയ്യോ പാവം! അതുകൊണ്ട് വെറുതെ വിടുന്നു. ഞങ്ങള് പാവമൊന്നും അല്ല. അത് കഴിയട്ടെ. അല്ല, ഡയലോഗ് അല്ല, ഇപ്പൊ ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞ അയ്യോ പാവമാണ്. കഞ്ഞുപിടിച്ച് പോയി. അടുത്തെത്തുന്നത് അനുസരണായ ശ്രീ, എല്ലാം പഴയതാണ് കേട്ടോ, നിങ്ങൾക്ക് അറമാതിക്കാം. ശ്രീ രതീഷ്. പ്രിയമുള്ളവരെ, മലയാള സിനിമയുടെ കണ്ണുകൾ കൊണ്ടും മുഖം കൊണ്ടും അഭിനയിക്കുന്ന ഒരേ ഒരു നടൻ രതീഷ്. രതീഷിന്റെ രൂപഭാവമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വേട്ടമ്പള്ളിയുടെ അനുഗ്രഹീത കലാകാരൻ റാം മനോഹർ വേട്ടമ്പള്ളി. ദൈവദേവി, കൊച്ചുകുട്ടികൾ ഇത് അനുകരിക്കരുത്. തുഷാരത്തിലൂടെ കടന്നു വന്ന് നിരവധി അനവധി മലയാള സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ശ്രീ രതീഷ്, വേട്ടമ്പള്ളി റാം മനോഹർ രതീഷിന്റെ രൂപവും ഭാവവും അതേപടി അനുകരിച്ച് വേദിയിൽ അവതരിപ്പിക്കുന്നു. കമ്മീഷണറിലെ മോഹൻ തോമസ് എന്ന കഥാപാത്രത്തെ അനശ്വരനാക്കിയ രതീഷിനെ വേട്ടമ്പള്ളി റാം മനോഹർ ഇതാ പച്ചയായ വെട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കൺമുന്നിൽ നിന്നുകൊണ്ട് മാജിക്കൽ ഫിഗർ ഷോയിലൂടെ അവതരിപ്പിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ആരും കണ്ണു വെക്കരുത്. പ്ലീസ് കമ്പയർ അടിക്കരുത്. റാം മനോഹറിന്റെ പ്രോഗ്രാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തെങ്ങിന് തടമെടുപ്പും മുള്ളുവേലി കിട്ടും ഫ്രീ. ലിപ്റ്റിക്കും കരിയും കൊണ്ടുള്ള കളിയാണ്. പ്ലീസ് ആരും ദയവ് ചെയ്ത് ചിരിപ്പിക്കരുത്. പ്ലീസ് മനോരമ എല്ലാരും ചിരിക്കുന്ന പരിപാടി കേറുന്നുണ്ട്, കേറുന്നുണ്ട്. ആ മോഹൻ തോമസിന്റെ ഡൽഹി അല്ല, കമ്പ്യൂട്ടർ കൊണ്ട് അമ്മാനെ മാറുന്ന ഡൽഹി. ഐ നോ ദേർ. തീർച്ചയായിട്ടും റാം മനോഹർ വേട്ടമ്പള്ളിയുടെ ഫിഗർ ഷോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യമായിട്ട് കണക്കാക്കുക. ഞാൻ കോമഡി ഉത്സവത്തിന്റെ സീസൺ ടൂവില് ഓഡീഷന്, അത് ഓഡീഷന് എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും പിള്ളേരവിടെ വന്നൊരു ഓഡീഷൻ നടത്താമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ വന്നൊരു ഒരു ഫിഗർ ഷോ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത്. അടുത്ത എത്തുന്നത് അനുസരണായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ ശ്രീ പറയണ്ടായിരുന്നു.
മാമി ഇയാക്കുന്നുണ്ട് മാമൻ അടിക്കുമെന്ന് പറഞ്ഞൊക്കെ ചുമ്മാ കേട്ടാ ആ മാമന് വാക്കി രുചിയായിട്ടൊക്കെ തിന്നാൻ കേട്ടാ ഓക്കെ ഓക്കെ രതീഷ് കൊണ്ടാ ഇപ്പൊ കേറിയത് പരത്കോവി സാറിൽ ഞാൻ ഒരു പിടി അങ്ങ് പിടിക്കും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു പിടി കൊണ്ട് ഞാൻ പോകും അടുത്തെത്തുന്നത് ശ്രീ ഭരത്കോവി സാർ വേട്ടമ്പിള്ളിയുടെ അനുഗ്രഹീത കലാകാരൻ റാം മനോഹർ അടുത്തതായി മലയാള സിനിമയുടെ കൊടിയേറ്റം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ഭരത് അവാർഡ് നേടിയ ഭരത് ഗോപിയുടെ രൂപവും ഭാവവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു റാം മനോഹർ വേട്ടമ്പിള്ളി മാമാട്ടിക്കുട്ടിയെ മേലെ അച്ഛൻ കൊടിയേറ്റം എന്ന ചിത്രത്തിലെ അതിപ്രധാന കഥാപാത്രത്തെ അനശ്വരനാക്കിയ ശ്രീ ഭരത് ഗോപി വേട്ടമ്പിള്ളിയുടെ അനുഗ്രഹീത കലാകാരൻ റാം മനോഹറിന്റെ മുഖത്ത് ഇതാ ഭരത് ഗോപി ഈ പ്രോഗ്രാം നിങ്ങൾ റാം മനോഹർ വേട്ടമ്പിള്ളി റാം മനോഹറിന്റെ പ്രത്യേകതകൾ ഫിഗർ ഷോ ഫയർ ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് ആൽബം ഷോർട്ട് ഫിലിം വയറിംഗ് പമ്പിംഗ് നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നതിന് സെക്രട്ടറി റാം മനോഹർ വേട്ടമ്പിള്ളി നിവാസ് വേട്ടമ്പിള്ളി പി വു വിതുര തിരിഞ്ഞു വരുന്നത് ഭരത് ഗോപി കണ്ട ഭാവമുണ്ടോ ദണ്ഡിക്ക് നീണ്ട 16 വർഷം എന്നെ അച്ഛാന്ന് വിളിക്കാൻ കാത്തിരുന്നവ കണ്ണിമുട്ടലല്ലേ നട തളർത്തി കളഞ്ഞില്ലേ സാറിനെയൊക്കെ എനിക്ക് അനുകരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ നിങ്ങൾക്കൊക്കെ ഒരു ഒരു ചോദ്യം എൻ്റെ അടുത്ത് ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയട്ടെ രതീഷിനെയൊക്കെ അപ്പുറം ഭരത് ഗോപി ഇത് പറയണ്ടായിരുന്നില്ല എന്ത് ചെയ്യാ മാമി ഞാൻ മാമനെ വന്ന് കാണുന്നെന്ന് പറയാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 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 സത്യമുണ്ട് കാരണം പറഞ്ഞാൽ ഞാൻ പഴയ ഫിഗറാണോ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല ഞാൻ ഒരു ന്യൂ ജനറേഷൻ ഫിഗർ ചെയ്യാൻ പോകണം അടിപൊളി അപ്പൊ സുകുമാരൻ സാറിന് ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും പൃഥ്വിരാജ് സാറിന് ചെയ്യണം പൃഥ്വിരാജ് സാറിന്റെ ചോക്ലേറ്റ് എന്നൊരു സിനിമയിലെ ഒരു ഫിഗർ ഞാൻ ചെയ്യാൻ പോവുകയാണ് അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവാണ് എല്ലാവരും സഹകരിക്കാൻ നല്ല കൈ പഴയകാല നടന്മാർ മാത്രമല്ല പുതിയ കാലഘട്ടത്തിൽ നടന്മാർ പോലും തനിക്ക് ഇണങ്ങും എന്ന് തെളിയിക്കാൻ വേണ്ടി വേട്ടമ്പിള്ളിയുടെ അനുഗ്രഹീത കലാകാരൻ റാം മനോഹർ വേട്ടമ്പിള്ളി അടുത്തതായി പൃഥ്വിരാജിന്റെ രൂപവും ഭാവവുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് ചോക്ലേറ്റ് എന്ന സിനിമയിലെ പൃഥ്വിരാജ് അഭിനയിച്ച് അനശ്വരമാക്കിയ ആ കഥാപാത്രം ഇതാ നിങ്ങളുടെ കൺമുന്നിൽ ദയവ് ചെയ്ത് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ റാം മനോഹറിന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനോ സെൽഫി വീഡിയോക്കോ ദയവ് ചെയ്ത് തള്ളരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഞങ്ങൾക്കുള്ളൂ പ്ലീസ് ഇത് കഴിഞ്ഞ് നമുക്ക് കോട്ടയത്ത് മറ്റൊരു പ്രോഗ്രാം കൂടിയുണ്ട് പ്ലീസ് അടുത്തതായി പൃഥ്വിരാജ് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒട്ടും മങ്ങലേൽപ്പിക്കാതെ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ചോക്ലേറ്റ് എന്ന ചിത്രത്തിലെ പൃഥ്വിരാജ് പൃഥ്വിരാജാണ് ഈ പൃഥ്വിരാജൻ എങ്ങനെയുടെ കസ്റ്റഡിയൊക്കെ അല്ല ഇതല്ലേ അഖിലേ വിക്കില്ലല്ലടാ എന്നൊരു താഴെ ആ വിക്കെടുത്ത് ഞാൻ പറഞ്ഞു പൃഥ്വിരാജന്റെ വിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു മോഡൽ വിക്ക പക്ഷേ ഇത് എന്നാ പൃഥ്വിരാജന്റെ കാര്യം ചെയ്യുമ്പോൾ ഗോപിസാറിന്റെ ഫിഗർ ചെയ്തിട്ട് എനിക്ക് ചോറിഞ്ഞു പഠിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഞാൻ രാജിക്കായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചാരെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അവസാനം എന്നെ കളിയാക്കുന്ന രീതിയിൽ ചെയ്തേട്ടാ ഞാൻ ഫിഗർ ഷോ ചെയ്യുന്നതെന്ന് അറിഞ്ഞില്ല ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ചില സമയത്ത് ഫിഗർ ചെയ്തിട്ട് ഞാൻ എന്നെ തിരക്കി കിടക്കും എന്നെ കാണാതെ പുള്ളി വിചാരിച്ച് നമ്മള് ചിരിച്ചാണ് ഈ കോമാളിതനം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എസ് എസ് കെ എങ്ങനെ അഭിനയിക്കാൻ പറ്റണേ അല്ല പിന്നെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ചെറുതായിട്ട് മൂഡ് പോയെങ്കിലും ഇന്ന് അടിപൊളി ഗെയിംസ് ആണ് അപ്പൊ നമുക്ക് ഏതായാലും ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഫസ്റ്റ് ഗെയിമിലേക്ക് മാറ്റിക്കോ മൈക്ക് എടുത്ത് മാറ്റി ബാബാ ഡ്രസ് ഒക്കെ എടുക്കാം ശ്രീയാസെ പിന്നെ അല്ല ചെയ്യാനോ സൂപ്പർ ഇപ്പൊ കൊല്ലം വരുന്ന
പിന്നെ അത് കൊള്ളാം അത് കൊള്ളാം. നിങ്ങളിത് ആദ്യം കാണിക്കണം ചേട്ടാ, ഏറ്റവും സൂപ്പർ കിടില. ഇത് ഇത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ചേട്ടാ. ഇതായിരുന്നു നിങ്ങൾ ആദ്യം കാണിക്കണം. നിങ്ങൾ നമ്മൾ ഇത് ആദ്യം ചെയ്യണമായിരുന്നു ചേട്ടാ. സോറി, നമ്മൾ ഒരുപാട് ആക്ഷേപം പറഞ്ഞു. നമ്മൾ പറഞ്ഞു ചുണ്ട് പറിച്ചോണ്ട് പോയ ആരെങ്കിലും ആ ഉണ്ട് 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 ചുണ്ടുണ്ട് ചുണ്ടുണ്ട് എനിക്ക് തെറ്റു പറ്റിയത് ചുണ്ടുണ്ട്. പിന്നെ ഞാൻ മേക്കപ്പിൽ ചെന്നിട്ട് ആ ചേട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നെ എന്നിഷ്ടം നിന്നിഷ്ടത്തിലെ ക്ലൈമാക്സിലെ മുഖലാക്കാൻ ഒരുപാട് നേരം അവർ ശ്രമിച്ചിട്ട് പറ്റാത്തോണ്ട് അടുത്തിരുന്ന കത്തി എടുത്തെ മുതുകത്ത് കുത്തിയിറക്കി. എനിക്കിനി മനസമാനമായിട്ട് എനിക്കിനി ചാകണം. രാജേഷ്, രാജേഷ് മേക്കപ്പ് രാജേഷ്. അവസാനം കുളവാക്കല്ലോ. ഹലോ ഹലോ മിസ്റ്റർ, അതെ 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 ചിക്കു നല്ല വിളിക്കുന്നില്ല, ചിക്കു നല്ല വിളിക്കുന്നില്ല. അല്ല മേക്കപ്പിൽ രാജേഷ് എന്റെ മുതുകത്ത് കുത്തിയിറക്കും. ഇതെന്റെ അവസാനത്തെ വാക്കാണ്, എന്റെ മരണമൊഴിയാണ്. രാജേഷേ, അവൻ വളയൂരും സൂക്ഷിച്ചോ. രാജേഷ് നെടുങ്കണ്ടം. അതെ അതെ അതെ, പുള്ളിക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കത്തില്ലേ, അവസാനം ആരിലും പറ്റിയില്ല, മരിച്ചില്ല. രാജേഷിന്റെ ഞാൻ ഒതുങ്ങി. തങ്കുണ്ടല്ലോ, തങ്കുന്റെ ഒരു റീ എൻട്രി പെർഫോമൻസ് ആയിരുന്നു ശരിക്കും. തങ്കുവിന്റെ ഈ ഒരു പെർഫോമൻസിന്റെ കൂടെ തന്നെ അതുപോലെ നിന്നിരുന്ന, അതായത് ആ കൂട്ടുകാരനില്ലേ, ഏതൊരു അഖില, ആ ഒരു അനൗൺസർ, അതായിരുന്നു അഖില. എന്റെ കൂടെ പ്രോഗ്രാമിന് വരുന്ന അഖിലാണ്. അതെ, എന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്റെ സുഹൃത്ത് അഖില് ഈ ഫ്ലോറിൽ കയറി വരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഇതാണ് എന്റെ മാനേജർ. സൂപ്പർ ആയിരുന്നു, എന്തൊരു കോംബി ആയിരുന്നു എന്നറിയോ, ഒരു വർക്ക്ഔട്ട് ചെയ്ത് അഖിലേട്ടന്റെ ശബ്ദം വേറെ ഏതോ ഒരാള് ചെയ്യണ പോലെ നമുക്ക് തോന്നി. പക്ഷെ എന്ത് രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് തങ്കച്ചേണ്ണൻ ഈ ഫ്ലോറിൽ തമാർപ്പടാറിൽ വരുമ്പോൾ ഞാനും തങ്കച്ചേണ്ണൻ ഒരുമിച്ചാണ് തമാർപ്പടാറിൽ ആദ്യം വരുന്നത്. അതായത് തമാർപ്പടാറിന്റെ ഒരു 43rd എപ്പിസോഡിലാണ് നമ്മൾ വരുന്നത് ആദ്യം. അതൊക്കെ പറയണേ, അന്ന് വന്നപ്പോ തങ്കച്ചേണ്ണൻ എൻട്രിക്ക് ഇതേ അനൗൺസ്മെന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അന്ന് തൊട്ട് ഇപ്പോഴും തങ്കച്ചൻ്റെ ഓരോ ക്യാരക്ടറിനും ഈ അനൗൺസ്മെൻറ്റ് കൂടെ ഉണ്ട്. ഒരു 22 മുമ്പ് ഞാനൊരു ട്രൂപ്പിൽ വിവക്രി കളിക്കാൻ പോകുമ്പോൾ അതിൻ്റെ സംവിധായകനായിരുന്നു അവിടെ ഈ ദിഗിത മനുഷ്യൻ. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. മുട്ടിൻ്റെ അവിടെ ഉള്ളൊരു ഷർട്ടും ഇവിടെ വരെ നിൽക്കുന്ന ഒരു പാൻറ്റും ഒരു പാരഗണ്ട സിൽപ്പർ ചെരുപ്പും ഇട്ടോട്ട് അന്ന് വന്ന തങ്കച്ചേണ്ണൻ ഇന്ന് എന്താണ് മലയാളികളുടെ അഭിമാനമായി സ്റ്റാർ മാജിക്കിൻ്റെ എന്താണ് ഒരു മുത്തം. തീർച്ചയായിട്ടും പറഞ്ഞാലും അന്ന് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ തൊട്ടടുത്താണ് വീട്. അപ്പൊ വീട്ടിൽ പോയിട്ട് വരും, 6 മണിയാകുമ്പോൾ എഴിച്ച് എന്നെ പേടിച്ച് ഫ്രഷായി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ വന്ന് വഴക്കുറേ എന്ന് പറഞ്ഞല്ലേ, അങ്ങനെ അങ്ങനെ ആ വാശിയൊക്കെ എനിക്ക് ഇവിടെയും തരുന്നുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ്, അതായത് നമ്മള് ശൂന്യതയിലെ എയറില് മാത്രമാണ് നേരത്തെ കേട്ടേ ഏതാണ് ഈ ആള് വോയിസ് ഓവർ കൊടുക്കണേ നമുക്ക് അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഒന്ന് തരുവോ. തങ്കച്ചൻ വിതുര 32 degrees ചൂടിലും കോട്ടം സോട്ടുമിട്ട് തെക്കൻ കേരളത്തിൽ മിമിക്ക് നടക്കുന്ന തെക്കൻ കേരളത്തിലെ ഏക കലാകാരൻ തങ്കച്ചൻ വിതുര. തങ്കച്ചൻ വിതുര, തങ്കച്ചന്റെ പ്രത്യേകതകൾ: മിമിക്രി, മോണോ ആക്ട്, ഫാൻസി ഡ്രസ്, ആൽബം, ഷോർട്ട് ഫിലിം, വെബ് സീരീസ്, മുള്ളുവേലികെട്ട്, കക്കൂസിന്റെ കുഴിയെടുപ്പ്, സംശയ വാർത്തകൾ തുടങ്ങി എല്ലാ പരിപാടികളും ഉത്തരവാദിത്തോടെ ചെയ്യുന്ന കേരളത്തിലെ ഏക കലാകാരൻ തങ്കച്ചൻ വിതുര. തങ്കച്ചൻ വിതുര കേട്ടോ, ഇദ്ദേഹം എത്ര നീട്ടിയിട്ട് വേണമെങ്കിലും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ദാറ്റ് ഇസ് അഖിൽ കവലയൂർ, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. സ്റ്റാർ മാജിക്കിൽ തങ്കച്ചന്റെ ഓരോ ക്യാരക്ടറിനെ വോയിസ് ഓവർ പറയുമ്പോഴും ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ ചിലര് ആ ശബ്ദം ഐഡന്റിഫൈ ചെയ്തു ചോദിച്ചു, ചേട്ടനല്ലേ അത് അന്ന് പറഞ്ഞു. പിന്നെ ഒരു സാധനം പറഞ്ഞാൽ തന്നെയോ, മറിയേടമ്മയുടെ ആട്ടിൻകുട്ടിക്ക് നിങ്ങൾ ഋതം വായിച്ചില്ലേ, തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് ആണ് സ്റ്റാർ മാജിക്കും തമാർ പടാറും. പിന്നെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഈ സ്റ്റാർ മാജിക്കിന്റെ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ടെലിവിഷൻ പ്രോഗ്രാമിന്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്, സ്റ്റാർ മാജിക്കിലുള്ള ഒരു ഫ്രീഡം. അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവം, നമുക്ക് എന്ത് കണ്ടന്റും ക്രിയേറ്റ് ചെയ്യാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മുടെ ഷോ ഡയറക്ടർ തരുന്ന ആ ഒരു, അതെ അതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. ഈ സ്റ്റാർ മാജിക് ഷോ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഒരു ബോറടിയും കൂടാതെ പോകുന്നുള്ള, അതെ ഏറ്റവും വലിയ കാരണം ഞാൻ ആദ്യം
എന്താണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത് ഇതിന്റെ ഷോ ഡയറക്ടർ മിസ്റ്റർ അനൂപ് ജോൺ ആണ്. പിന്നെ നമ്മുടെ ഈ ക്രൂ, കാരണം ലേറ്റ് നൈറ്റ് ആയിട്ട് ഒരുപാട് നാളെ ഷോ എന്താണ് ഷോ ഇത്രയും നീണ്ടു പോകുമ്പോഴെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ എല്ലാ ക്രൂ, ആർട്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂം, നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാം, ഈച്ച് ആൻഡ് എവരി ക്രൂ, തീർച്ചയായിട്ടും നമ്മുടെ എഡിറ്റർമാർ, അതായത് എഡിറ്റർമാരെ മെൻഷൻ ചെയ്യാതിരിക്കാൻ വയ്യ, കാരണം നമ്മുടെ ഓരോ എപ്പിസോഡുകളും ഇവിടെ വട്ടം പൊളിഞ്ഞ് പോകുമ്പോഴും ടെലികാസ്റ്റിൽ, അതായത് സിനിമയെ വെല്ല, സിനിമയ്ക്ക് വെല്ലുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് നമ്മുടെ ഓരോ എപ്പിസോഡും ഓണയർ വിടുന്ന നമ്മുടെ എഡിറ്റർമാർക്ക് വലിയൊരു കയ്യടി കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ഷോയുടെ ഏറ്റവും വലിയ വിജയവും നമ്മുടെ എന്താണ് പവറും നമ്മുടെ കാരണം ആ കൗണ്ട് എത്ര, ഈ ഒരു എപ്പിസോഡ് ത്രൂ ഔട്ട് കാണാൻ എത്ര മണിക്കൂറുകൾ കണ്ടിട്ടാന്നറിയാം. അതിന്റെ ക്രീംസ് എക്സ്ട്രാക്ട് എടുത്ത് ഒരു മണിക്കൂർ, ഒരു 40 മിനിറ്റിലേക്ക് അവർ കട്ട് ഷോട്ട് ചെയ്യണേ, അതും ത്രൂ ഔട്ട് അൺലിമിറ്റഡ് ഫൺ പാക്ഡ് ആയിട്ട്. അതും എത്രയും ഇടുന്ന ഇവിടെയുള്ള എഡിറ്റേഴ്സ് ഈ ഒരു ഫ്ലോറിലേക്ക് വരും എന്നുള്ളൊരു അഷ്യൂരിറ്റി നമ്മൾ തരാണ് കേട്ടോ. കാരണം അവരെ എന്തായാലും വേദിയിൽ പിന്നാമ്പുറത്ത് നിന്ന് മുന്നാമ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. ദേ ഡിസേർവ് എന്ന് വേണം പറയാൻ. താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടെ അഖിലേട്ട. അതെ, വിജയശ്രീ ലാടുവനായിട്ട് പോവുകയാണ്, കാരണം പല ക്യാരക്ടറുകൾ പൊളിയുമ്പോഴും തലകുനിച്ച് ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കട്ടയ്ക്ക് പോണ ഒരു മ്യൂസിക് കിട്ടാൻ എനിക്ക് പോവായിരുന്നു. ആ കത്തി എടുത്ത് പുറത്ത് കൂത്തിയിട്ടങ്ങ് ഇറങ്ങി വേണം. സത്യസന്ധമായ ആലോചനകളിലൂടെ സന്തോഷകരമായ ബന്ധങ്ങൾ ഒരുക്കിയ 36 വർഷങ്ങൾ മാലയോഗം മാട്രിമോണി.